ഹലോ ചെങ്ങായി സെ എല്ലാവർക്കും കവി സ്ട്രീം ട്യൂബിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കമ്പനിയിൽ കാണിച്ചിട്ട് പോലെ എന്താ പറയുക നമ്മുടെ വാഷറെന്നോ അല്ലെങ്കിൽ ഗ്യാസ് കട്ട് എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം കൊണ്ടിട്ടുള്ള ഒരു കുഞ്ഞിക്രാഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് എന്താണെന്ന് നമുക്ക് എന്തായാലും പറഞ്ഞേക്കാം നമ്മൾ ഡ്രീം ക്യാച്ചറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രീം ക്യാച്ചർ എന്നുള്ള നമ്മൾ ജസ്റ്റ് ഈ ഒരു ഗ്യാസ് കട്ട് നമ്മൾ ഈ റീയൂസ് ചെയ്യുന്നു അത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് അതിനായിട്ട് ഞാൻ എന്താ ഇതുപോലൊരു വുളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്ന പോലെ ചുറ്റി കൊടുക്കുക അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ചിലർക്ക് ഫുള്ള് ചുറ്റി കൊടുക്കുന്നത് അപ്പം അതിനുള്ളൊരു വഴിയെന്ന് പറയുന്നത് നമ്മൾ കുറച്ചേറെ ത്രെഡിങ്ങിനെ കയ്യിലോട്ട് എടുത്തിട്ട് കുറച്ചേറെ എടുക്കണം കേട്ടോ എന്നിട്ടതിങ്ങനെ രണ്ടായിട്ട് മടക്കി പിടിക്കുക രണ്ടറ്റവും കൂടെ ഒരുമിച്ച് വരുന്ന പോലെ എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ അറ്റവും കൂടെ ഒരുമിച്ച് പിടിക്കുക അപ്പോൾ ഇങ്ങനെ നാല് ത്രെഡ് ഇരിക്കുന്ന പോലെ ഉണ്ടാവും അത് നമ്മുടെ ആ ഒരു വാഷറിലേക്കോ വല്ല ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി എടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഓൾറെഡി ആ ത്രെഡ് ചുറ്റിട്ടുണ്ടല്ലോ എൻ്റെ പേരിൽ അതിലോട്ട് തന്നെ അങ്ങോട്ട് കെട്ടിക്കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ ഇതുപോലെ അറ്റം കണ്ടിച്ചിട്ട് ഇതുപോലെ ചുറ്റിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് ചുറ്റിത്തീരും മറ്റും നമ്മളിങ്ങനെ ഓരോന്നോരോന്നാട്ട് ചുറ്റിയെടുക്കണ്ടേ അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെ നമ്മൾ കൂട്ട തോടെ എന്താ പറയുക നമ്മുടെ ത്രെഡിനെ അടുപ്പിച്ച് അടുപ്പിച്ച് കെട്ടിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഓക്കെ ഇനി അപ്പം നമുക്ക് അടുത്തത് ചെയ്യണ്ടെന്ന് വെച്ചാൽ അത് അവസാനം വരെ ചെയ്തിട്ട് അത് ലാസ്റ്റ് ഒരു കെട്ടൊക്കെ കൊടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഫെവിക്കോളിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ അവിടെ ഇവിടെയൊക്കെ എവിടെയെങ്കിലും അങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഇനി നമുക്ക് അത് അതിനെ തിരിച്ചു വെക്കാം കാരണം നമ്മൾ കെട്ടിയ പോഷനൊക്കെ മറിഞ്ഞിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ചെയ്യണ്ടതെന്ന് വെച്ചാൽ അതിൽ ജസ്റ്റ് മാർക്കർ കൊണ്ടൊന്ന് മാർക്ക് ചെയ്യുക ഞാനിപ്പം എട്ട് മാർക്കാണ് ചെയ്യുന്നത് അപ്പം എട്ട് വട്ടം അതിലിങ്ങനെ ത്രെഡ് ചുറ്റിയെടുക്കണം അതിനുവേണ്ടാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന പോലെയാണ് അത് ചുറ്റിയെടുക്കുന്നത് അതായത് ഫസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഞാനിപ്പം വേറെ കളർ ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിലേക്കൊന്ന് ചുറ്റിയെടുക്കും അതിന് ശേഷം അതിനുശേഷം നമുക്ക് ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ അത് ഏതെങ്കിലും ഒരു കാർഡ് ബോർഡിലേക്കോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്ന് ചുറ്റിയെടുക്കുക ഞാൻ ഇതുപോലെ ഇതുപോലൊരു പെന്നിലാണ് ചുറ്റിയെടുക്കുന്നത് അതിന് അപ്പം നമുക്കതിങ്ങനെ ചുറ്റി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഇനി നമുക്ക് ആ ഒരു ത്രെഡ് ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ചുറ്റിയെടുക്കുക അതായത് അതിനെ ഒന്ന് മുറുക്കി അവിടെ ഒന്ന് പിടിച്ചോണ്ട് അതിനെ ഇത് ഇങ്ങനെ എടുത്ത് ബാക്കിലൂടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക അപ്പോൾ അവിടെ ഒരു കെട്ട് പോലെ വീഴും എന്നിട്ട് അവിടെ നന്നായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചെയ്യുമ്പോൾ കാണാം ഇതുപോലെ ഒന്ന് നീൽത്തി പിടിച്ചിട്ട് ിട്ട് അതിൻ്റെ ആ ഒരു ത്രെഡിനുള്ളിൽ കൂടി ബാക്കിൽ കൂടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളങ്ങനെ മാർക്ക് ചെയ്തെടുത്തു എല്ലാം അങ്ങനെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റിലത്തേതിലും അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തുകൂടെ അതിനെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക ഓക്കെ ഇനി നമുക്ക് ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഞാറ്റ് ചെയ്തല്ലോ അതിനകത്തൂടിയിട്ട് വേണം അടുത്ത ത്രെഡ് അടുത്ത ഇതിനെ ചുറ്റിയെടുക്കാനായിട്ട് ഇപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ ബാക്കിലൂടെ ചെയ്ത് ചെയ്ത് വരിക അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്ത് ചെയ്ത് വരുമ്പം നമുക്കൊരു നെറ്റ് പോലെ ഫോം ആയി കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു സെക്കൻഡ് നെറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും അടുത്തത് നമ്മൾ ലാസ്റ്റ് ഏത് ത്രെഡിൻ്റെ ലൈനാണുള്ളത് അതിൽ കൂടിയിട്ട് എടുക്കുക അതായത് ഇപ്പം ഇവിടെ ഒരു ട്രയാങ്കിൾ പോലെ ഉണ്ടായില്ലേ ആ ട്രയാങ്കിൾ ഓർത്ത് വെച്ചാൽ മതി കുറേ ട്രയാങ്കിളുകൾ വരും നമ്മൾ ചെയ്തത് വരുമ്പം ആ ട്രയാങ്കിളിൻ്റെ അടുത്തടുത്തുള്ള ട്രയാങ്കിളിനുള്ളിൽ കൂടിയിട്ട് നമ്മുടെ നൂല് ബാക്കിൽ കൂടെ എടുത്താൽ നമുക്ക് ായിട്ട് പറ്റും കേട്ടോ ലാസ്റ്റ് ചെയ്ത നൂല് ഏതാണോ അതിൻ്റെ ബാക്കിലൂടെയിട്ട് അത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ ടൈ ചെയ്ത് കൊടുക്കുക അത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഡ്രീം ക്യാച്ചർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു സെൻ്റർ പോർഷൻ ഉണ്ടല്ലോ അവിടെ ഒരു മുത്ത് നമ്മുടെ ഡ്രീം ക്യാച്ചറിലൊക്കെ പോലെ തന്നെ നമുക്കൊരു ഈ ഒരു ത്രെഡിനുള്ളിൽ കൂടിയിട്ട് വെച്ചിട്ട് അവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം ഓക്കെ അപ്പോൾ അതൊന്ന് സെറ്റപ്പായി കഴിയും നമുക്ക് എന്നിട്ട് ബാക്കി നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ഫെദറാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു പാക്കറ്റിനുള്ളിൽ ഫെദർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഞാൻ ജസ്റ്റ് ആ ഒരു ത്രെഡിലേക്ക് ആ ഫെതറങ്ങ് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ഇത് ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ചാൽ മുത്തിനുള്ളിലേക്കൊക്കെ കയറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല ജസ്റ്റ് ഫെദർ ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നടുക്ക് ആ നൂലിനൊന്ന് കെട്ടിട്ടിട്ട് അവിടെ ഇതുപോലെ ഒരു മുത്തിങ്ങിനെ എന്താ ചെയ്തു ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ജസ്റ്റ് ഇതിലേക്കൊന്ന് കെട്ടിവെക്കുന്നു അത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ മൂന്നെണ്ണം വേണം കേട്ടോ രണ്ടെണ്ണം ഒരേ അളവും ഒരെണ്ണം ത്തിലും അപ്പം അതിങ്ങനെ മൊത്തത്തിൽ കെട്ടിവെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു കുഞ്ഞി ഡ്രീം ക്യാച്ചർ റെഡിയായി ആയി കഴിയും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിലൊക്കെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ നെറ്റ് സെൻറ്ററിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഷേപ്പിലൊക്കെ അത് ചെയ്തെടുത്താൽ നമുക്കിങ്ങനെ വാഷറ് റീയൂസ് ചെയ്തെടുക്കാം അപ്പം ഇനി ഞാൻ ജസ്റ്റ് ആ മാർക്ക് ചെയ്തെടുത്തൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റോൺസൂടെ ഒട്ടിച്ചു കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഹാങ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ഇടാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ച് വേണേലും വെക്കാം കേട്ടോ ഞാനിപ്പം ഡബിൾസ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കവി സ്ട്രീം ഒരു ഭാരങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ